ഹലോ എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് തിരക്കൊക്കെ ആയതിന്റെ പേരിലാണ് കുറച്ച് ദിവസമായിട്ട് കാണാൻ പറ്റാഞ്ഞ. അപ്പോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ പൂർവ്വകാല ചരിത്രം, ഇന്ത്യയുടെ ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററിയെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ പറഞ്ഞു ഒരു റഫായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ എടുക്കേണ്ട, ആ ഒരു രീതിയിലൊന്നും എടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നു, നമ്മുടെ നാടിനെ കുറച്ച് ഭരിച്ചു, അവര് ഇവിടുന്ന് പോയി, ഇവിടെ അവരുണ്ടായിരുന്ന സമയത്ത് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു. നമ്മുടെ ചരിത്രത്തില്, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിനെ തന്നെ മാറ്റിമറിക്കത്തക്ക രീതിയിൽ അവരെ ബ്രിട്ടീഷുകാരെ, ബ്രിട്ടനിൽ നിന്നുള്ള മാത്രമല്ല, ബ്രിട്ടൻ മാത്രമല്ല പല യൂറോപ്യൻ ശക്തികളും ഇവിടെ ഇന്ത്യയിലേക്ക് വരികയും അതിനുശേഷം ഇവിടെ ഭരണം ഉറപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോ അതിൽ ഏറ്റവും കരുത്തന്മാരായിട്ടുള്ള ബ്രിട്ടീഷുകാരായിരുന്നു. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു, അതിനുശേഷം പല ആൾക്കാര്, ബ്രിട്ടീഷ് ഗവർണർ ജനറൽമാര്. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയത് കോൺവാലിസിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്കിനി അടുത്ത ഒരു ഗവർണർ ജനറലിനെ പറ്റി നോക്കാം. പുള്ളിക്കാരന്റെ പേരായിരുന്നു ജോൺ ഷോർ. ജോൺ ഷോറിന്റെ ഭരണകാലം 1793 മുതൽ 98 വരെയായിരുന്നു. ഇദ്ദേഹം ഈ പുള്ളിക്കാരൻ വലിയൊരു പ്രാധാന്യമുള്ള ഒരു മനുഷ്യനും ആയിരുന്നില്ല, ഭരണകർത്താവൊന്നും ആയിരുന്നില്ല. നമുക്ക് നോക്കാം ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നേ നോക്കാം. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ആദ്യമായിട്ട് നടന്നൊരു യുദ്ധമായിരുന്നു കുർദ യുദ്ധം. കുർദ യുദ്ധം എന്ന വലിയൊരു യുദ്ധം നടന്നു. അത് ഇദ്ദേഹത്തിന്റെ ജോൺ ഷോറിന്റെ ഭരണകാലത്തായിരുന്നു നടന്നത്. ഇത് ഹൈദരാബാദിലെ നിസാമും മറാത്തയും തങ്ങളിലായിരുന്നു ഈ കുർദ യുദ്ധം നടന്നത്. അപ്പോ കുർദ യുദ്ധം നടന്നത് ജോൺ ഷോറിന്റെ ഭരണകാലത്തിലായിരുന്നു. ഹൈദരാബാദിലെ നിസാം മറാത്തയും തങ്ങളിലായിരുന്നു ഈ കുർദ യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിൽ മറാത്തർ നിസാമിനെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോ ഈ ഹൈദരാബാദിലെ നിസാമിനെ മറാത്തർ തോൽപ്പിക്കുന്ന യുദ്ധമായിരുന്നു കുർദ യുദ്ധം. അടുത്തത് ജോൺ ഷോറിന്റെ ഒരു മറ്റൊരു തിയറി ആയിരുന്നു ഇടപെടാതിരിക്കൽ നയം, അല്ലെങ്കിൽ നോൺ ഇന്റർഫറൻസ് തിയറി എന്നുള്ള ഒരു തിയറി ജോൺ ഷോറിന്റെ മറ്റൊരു തിയറി ആയിരുന്നു. ഈ ഒരു തിയറി പ്രകാരം മറ്റുള്ള നാട്ടുരാജ്യങ്ങൾ, ഇന്ത്യ അക്കാലത്ത് ഭരിച്ചിരുന്നത് പല പല നാട്ടുരാജ്യങ്ങൾ ചേർന്നായിരുന്നു. അപ്പോ ഈ നാട്ടുരാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനുള്ള ആ ഒരു നോൺ ഇന്റർഫറൻസ് തിയറി, അല്ലെങ്കിൽ ഇടപെടാതിരിക്കൽ നയം കൊണ്ടുവന്നത് ജോൺ ഷോറിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ബംഗാളിലെ പെർമനന്റ് സെറ്റിൽമെന്റ് വിജയകരമായിട്ട് നടപ്പാക്കാനായിട്ട് ഈ ജോൺ ഷോറിന് കഴിഞ്ഞു. ബംഗാളിൽ നടപ്പാക്കിയ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, ബംഗാളിൽ നടപ്പാക്കിയ പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ജോൺ ഷോറിന്റെ കാലഘട്ടത്തിലായിരുന്നു. വാസിർ അലിഖാനെ മാറ്റി സാദത് അലിഖാനെ ഔദിലെ ഭരണകർത്താവായിട്ട് കൊണ്ടുവന്നു. ഔദിലെ പിന്തുടർച്ചാവകാശിയായിട്ട് കൊണ്ടുവന്നതും ജോൺ ഷോറിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഭരണം കഴിഞ്ഞതിനു ശേഷം ഇദ്ദേഹം ബ്രിട്ടനിലേക്ക് തിരിച്ചുപോയി ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആവുകയും ചെയ്തു. 1804 ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റായിട്ട് ജോൺ ഷോർ മാറി. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ജോൺ ഷോറിന്റെ ഭരണകാലഘട്ടം 1793 മുതൽ 98 വരെയുള്ള കാലയളവിലായിരുന്നു. കുർദ യുദ്ധം നടന്നത് ഹൈദരാബാദിലെ നിസാമും മറാത്തരും തങ്ങളിലായിരുന്നു കുർദ യുദ്ധം നടന്നത്. ഈ യുദ്ധത്തിൽ മറാത്തർ നിസാമിനെ തോൽപ്പിക്കുകയാണ് ഉണ്ടായത്. നോൺ ഇന്റർഫറൻസ് തിയറി, അല്ലെങ്കിൽ ഇടപെടാതിരിക്കൽ നയം നടപ്പിലാക്കിയത് ജോൺ ഷോറിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയത് ജോൺ ഷോറിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. ഔദിലെ ഭരണാധികാരിയായിരുന്ന വസീർ അലിഖാനെ മാറ്റിക്കൊണ്ട് സാദത് അലിഖാനെ ഭരണം പിന്തുടർച്ചാവകാശിയായിട്ട് അധികാരത്തിലേറിയത് ഈ ജോൺ ഷോറിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് പറയാമെന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റായിട്ട്, ആദ്യ പ്രസിഡന്റായിട്ട് 1804 അവരോധിതനായത് ജോൺ ഷോർ ആയിരുന്നു. ആദ്യത്തെ പ്രസിഡന്റായിരുന്നു ഈ ജോൺ ഷോർ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ജോൺ ഷോറിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അടുത്ത നമുക്ക് പറയാനുള്ളത് വെല്ലസ്ലി പറ്റിയാണ്. വെല്ലസ്ലിയുടെ ഭരണകാലഘട്ടം എന്ന് പറയുമ്പോൾ 1798 മുതൽ 1805 വരെയുള്ള ഭരണകാലഘട്ടമാണ് വെല്ലസ്ലിയുടെ ഭരണകാലഘട്ടം. വെല്ലസ്ലി പ്രഭുവിന്റെ മുഴുവൻ പേരായിരുന്നു റിച്ചാർഡ് കോളി വെല്ലസ്ലി. അദ്ദേഹം ബ്രദർ ഓഫ് ആർതർ വെല്ലസ്ലി ആയിരുന്നു. ആർതർ വെല്ലസ്ലി എന്ന് പറഞ്ഞ ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ സഹോദരനായിരുന്നു ഈ റിച്ചാർഡ് വെല്ലസ്ലി. അപ്പോ ഈ വെല്ലസ്ലി ബ്രദേഴ്സ് വളരെ പ്രശസ്തരായിരുന്നു. ഒരാള് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു, മറ്റേ ഏത് രീതിയിലാണ് പ്രശസ്തനായി നോക്കുക. നെപ്പോളിയനുമായി ഉണ്ടായ വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആർതർ വെല്ലസ്ലിയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യമാണ്. അപ്പോ ഈ ആർതർ വെല്ലസ്ലിയുടെ സഹോദരനായിരുന്നു റിച്ചാർഡ് കോളി വെല്ലസ്ലി. ഇനി അടുത്ത നമുക്ക് റിച്ചാർഡ് വെല്ലസ്ലിയെ നമ്മൾ തിരികെ വരാം. ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു 4th യുദ്ധം നടന്നത്. 4th യുദ്ധത്തിലായിരുന്നു ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുന്നത്. 1799 വരെയാണ്. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ 4th യുദ്ധം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു.
മൂന്നാം ഐസുവിധം എങ്ങനെ, രണ്ടാം ഐസുവിധം, ഒന്നാം ഐസുവിധം, അപ്പോ ഹൈദരാലിയുടെ വധം ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ നാലാം മൈസൂരുയുദ്ധത്തോടുകൂടി മൈസൂർ യുദ്ധങ്ങൾ അവിടെ അവസാനിക്കുകയാണ്. ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുന്നത് 1799 നാലാം മൈസൂർ യുദ്ധത്തിലായിരുന്നു ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുന്നത്. അതിനുശേഷം മൈസൂറിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ കീഴിലായി. ഈ മൈസൂറിന്റെ മിക്ക പ്രദേശങ്ങളും വെല്ലസ്ലി പ്രഭുവിന്റെ ഭരണകാലഘട്ടത്തിൽ നടന്ന മറ്റു ചില സംഭവമായിരുന്നു. തഞ്ചാവൂരും കർണാടിക് പ്രദേശങ്ങളും കീഴടക്കി മദ്രാസ് പ്രോവിൻസി അവിടെ രൂപവത്കരിച്ചു. റിച്ചാർഡ് വെല്ലസ്ലിയുടെ ഭരണകാലഘട്ടത്തിലായിരുന്നു. പിന്നെന്താണ് അടുത്തത്? ഡൽഹി, ആഗ്ര എന്നീ പ്രദേശങ്ങൾ കീഴടക്കി അവിടെ ഉണ്ടായിരുന്ന മുഗൾ ചക്രവർത്തിയെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സംരക്ഷണത്തിലാക്കിയതും വെല്ലസ്ലി പ്രഭുവിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. അപ്പോ തഞ്ചാവൂർ കർണാടിക് പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് മദ്രാസ് പ്രോവിൻസ് ഉണ്ടാക്കി. അടുത്തത് ഡൽഹി, ആഗ്ര പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് അവിടെ ഉണ്ടായിരുന്ന മുഗൾ ചക്രവർത്തിയെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സംരക്ഷണത്തിലാക്കുകയും ചെയ്തു വെല്ലസ്ലി പ്രഭു. ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1801 നെപ്പോളിയൻ റഷ്യയിലെ സാർ ചക്രവർത്തിയുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെട്ടതും വെല്ലസ്ലി പ്രഭുവിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. റഷ്യയിലെ സാർ ചക്രവർത്തിയുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെട്ടതും ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. അപ്പോ 1799 ഈ ഇദ്ദേഹത്തിന്റെ സദസ്സിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന മെഹദി അലി എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെ പേർഷ്യയിലേക്ക് അയച്ചു. ആരാണ് ഈ വെല്ലസ്ലി പ്രഭു? പേർഷ്യ, ഈ പേർഷ്യ എന്ന് പറഞ്ഞ പൌരാണിക സമയത്തെ പേർഷ്യ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശം ഇറാനാണ്, ഇപ്പോഴുള്ള ഇറാനാണ്. നമ്മൾ പല ആൾക്കാരും പറയാറുണ്ടല്ലോ പേർഷ്യ പോലെ, പേർഷ്യ പോലെ. പക്ഷേ യഥാർത്ഥത്തിൽ പേർഷ്യ, പൌരാണിക കാലഘട്ടത്തിൽ പേർഷ്യ എന്നറിയപ്പെടുന്ന പ്രദേശം ഇറാനാണ്, പേർഷ്യ എന്നറിയപ്പെടുന്ന പ്രദേശം. അവിടെ ഉണ്ടായിരുന്ന ഇറാനിൽ ഈ പേർഷ്യയിൽ ഉണ്ടായിരുന്ന ചക്രവർത്തിമാരെ അറിയപ്പെടുന്ന പേരായിരുന്നു ഷാ ചക്രവർത്തിമാർ എന്നുള്ളത്. അപ്പോ ഇറാനിലെ ഷാ ചക്രവർത്തിയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി. എന്തിനാണെന്ന് അറിയാമോ? ഫ്രഞ്ച് സൈന്യത്തിന് പേർഷ്യയിലേക്ക് കാലുകുത്താനുള്ള അനുവാദം കൊടുക്കില്ല എന്നുള്ള ഒരു എഗ്രിമെന്റ് പേർഷ്യയിലെ ഷാ ചക്രവർത്തിയിൽ നിന്നും എഴുതി വാങ്ങി. ആരാണ് അയച്ചത്? മെഹദി അലി എന്ന് പറഞ്ഞ തന്റെ സദസ്സിലെ ഒരു സൈനിക ഉദ്യോഗസ്ഥനെയാണ് റിച്ചാർഡ് വെല്ലസ്ലി അതിനുവേണ്ടി അയച്ചത്. അപ്പോ നെപ്പോളിയനുമായിട്ടുള്ള ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് ഈജിപ്തിലേക്ക് 1800 നെപ്പോളിയനുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട് ഈജിപ്തിലേക്ക് സൈന്യത്തെ അയച്ചതും ഈ വെല്ലസ്ലി പ്രഭുവിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. കൽക്കട്ട ബോംബെ മദ്രാസ് തുടങ്ങിയ പ്രദേശങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയ സംവിധാനം ഏർപ്പെടുത്തിയത് 1800. കൽക്കത്ത, ബോംബെ, മദ്രാസ് പ്രവിൻസുകളുമായിട്ട് 1800 ഒരു കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയ സംവിധാനം ഏർപ്പെടുത്തി. കൽക്കത്ത, ബോംബെ, മദ്രാസ് തുടങ്ങിയ പ്രദേശങ്ങളുമായിട്ട് ആശയവിനിമയ സമ്പ്രദായം ഏർപ്പെടുത്തിയത് 1800. അതോടൊപ്പം തന്നെ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിതമായതും 1800 തന്നെയായിരുന്നു. മോണിങ്ടൺ പ്രഭു എന്ന പേരിൽ അറിയപ്പെടുന്നു വെല്ലസ്ലി പ്രഭു. മോണിങ്ടൺ പ്രഭു എന്നറിയപ്പെടുന്നത് വെല്ലസ്ലി പ്രഭുവാണ്. പിന്നെ ഇദ്ദേഹം സ്വയം വിശേഷിപ്പിച്ച ഒരു പേരാണ് ടൈഗർ ഓഫ് ബംഗാൾ, ടൈഗർ, ബംഗാൾ കടുവ എന്ന് സ്വയം മേനി നടന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ വെല്ലസ്ലി പ്രഭു. ഇപ്പോ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് വെല്ലസ്ലി പ്രഭുവാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. കേശവദാസ്, കേരളത്തിലെ ദിവാനായിരുന്ന കേശവദാസിന് രാജ എന്നുള്ള ഒരു പട്ടം കൊടുത്തതും ഈ വെല്ലസ്ലി പ്രഭുവായിരുന്നു. അപ്പൊ ഈ രാജ കേശവദാസ് ആയിരുന്നു ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് രാജ കേശവദാസ് ആയിരുന്നു. അപ്പോ ഇത്രയുമായിരുന്നു വെല്ലസ്ലി പ്രഭുവിന്റെ ഭരണകാലഘട്ടത്തിനെ പറ്റി നമ്മൾ ഇത്രയായിരുന്നു പറഞ്ഞത്. അപ്പോ നമുക്ക് ആദ്യം മുതലേ ഒന്ന് നോക്കാം ഇദ്ദേഹത്തിന് അറിയപ്പെടുന്ന മറ്റൊരു പേരായിരുന്നു റിച്ചാർഡ് കോളി വെല്ലസ്ലി എന്ന പേരിൽ അറിയപ്പെട്ടു. സബ്സിഡിയറി അലയൻസ് സ്റ്റാർട്ട് ചെയ്ത ഗവർണർ ജനറൽ ആയിരുന്നു വെല്ലസ്ലി പ്രഭു. ആദ്യമായിട്ട് ഇതിൽ ഒപ്പുവെച്ചത് ഹൈദരാബാദിലെ നിസാമാണ് ആദ്യമായിട്ട് ഒപ്പുവെച്ചത്. പിന്നെ തഞ്ചാവൂർ കർണാടക പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്ത് മദ്രാസ് പ്രൊവിൻസ് ഉണ്ടാക്കിയത് ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. കൽക്കത്ത, ബോംബെ, മദ്രാസ് പ്രവിശ്യകളെ ചേർത്തുകൊണ്ട് ആദ്യമായിട്ട് ഒരു ആശയവിനിമയ സംവിധാനം ഏർപ്പെടുത്തി. 1800 ഈ ഒരു ആശയവിനിമയ സംവിധാനം കൊണ്ടുവന്നത്. ഫോർട്ട് വില്യം കോളേജ് 1800 സ്ഥാപിതമായത് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്തിലായിരുന്നു. നാലാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുന്നത് 1799 ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. അദ്ദേഹം മൈസൂരിന്റെ കൂടുതൽ ഭാഗങ്ങളും അദ്ദേഹം പിടിച്ചടക്കി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാക്കി. ഇദ്ദേഹത്തിന്റെ ഒരു സഹോദരനായിരുന്നു ആർതർ വെല്ലസ്ലി. അദ്ദേഹത്തിന് അറിയപ്പെടുന്ന മറ്റൊരു പേരായിരുന്നു ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ, അല്ലെങ്കിൽ വെല്ലിംഗ്ടൺ പ്രഭു എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോ വാട്ടർലി യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തുന്നത് ഈ ആർതർ വെല്ലസ്ലി ആയിരുന്നു. ഇദ്ദേഹം പിന്നീട് ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ പദവിയിലെ ഉയർന്ന ഒരു മനുഷ്യനായിരുന്നു.
1828 ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ പദവിയിലേക്ക് ഈ ആർതർ വെല്ലസ്ലി എത്തിച്ചേർന്നത്. പിന്നെ മറാത്ത യുദ്ധം, രണ്ടാം മറാത്ത യുദ്ധം നടന്നത് ഈ വെല്ലസ്ലി പ്രഭുവിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. 1803 മുതൽ 1805 വരെയുള്ള ഭരണകാലഘട്ടത്തിലായിരുന്നു രണ്ടാം മറാത്ത യുദ്ധം നടന്നത്. ഡൽഹി, ആഗ്ര തുടങ്ങിയ പ്രദേശങ്ങളെ കീഴടക്കുകയും മുഗൾ ചക്രവർത്തിയെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലാക്കുകയും ചെയ്തു. ആയിരത്തി 1799 മെഹദി അലി എന്ന തന്റെ സദസ്സിലുണ്ടായിരുന്ന മെഹദി അലി എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ പേർഷ്യയിലേക്ക് അയക്കുകയും പേർഷ്യയിൽ ഫ്രഞ്ച് സൈന്യത്തിന് കടന്നു കയറാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയും ചെയ്തു. പേർഷ്യയും ഇന്ത്യയുമായിട്ട് വളരെയേറെ അടുത്ത് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ്. പേർഷ്യയിലേക്ക് ഫ്രഞ്ച് സൈന്യത്തിന് കയറ്റില്ല എന്നൊരു എഗ്രിമെന്റ് അവിടെ സൈൻ ചെയ്തു. അതിനുശേഷം 1800 ഇന്ത്യൻ പട്ടാളത്തിനെ ഈജിപ്തിലേക്ക് അയച്ചു. ഫ്രാൻസുമായിട്ട്, ഫ്രഞ്ച് സൈന്യവുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ഇന്ത്യൻ പട്ടാളത്തിനെ ഈജിപ്തിലേക്ക് അയച്ചതും ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരായിരുന്നു മോണിംഗ്ടൺ പ്രഭു എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെടുന്നു. മാത്രമല്ല, സ്വയം പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു പേരായിരുന്നു ബംഗാൾ ടൈഗർ ഓഫ് ബംഗാൾ, ബംഗാളിലെ കടുവ എന്ന് സ്വയം മേനി പറഞ്ഞു നടന്നിരുന്ന ഒരു പ്രഭുവായിരുന്നു, ഒരു ഗവർണർ ജനറൽ ആയിരുന്നു ഈ വെല്ലസ്ലി പ്രഭു. ഇദ്ദേഹത്തിനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന പേരിലും അറിയപ്പെടുന്നു. മാത്രമല്ല, കേരളവുമായിട്ട് ഇദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ദിവാനായിരുന്ന കേശവദാസിന് രാജ എന്നൊരു പട്ടം കൊടുത്തത് ഈ വെല്ലസ്ലി പ്രഭുവിന്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു. ഇദ്ദേഹത്തിനെ രാജ കേശവദാസ് ആയിരുന്നു. ആലപ്പുഴ പട്ടണത്തിന്റെ പിതാവായി, ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് രാജ കേശവദാസ് ആയിരുന്നു. അപ്പോ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ സെഷനില് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സെഷൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തെത്താം. കണ്ടതിൽ നന്ദി. താങ്ക് യു.